ഹൈസമ റളിയല്ലാഹു അൻഹു ഒരു വിവാഹം കഴിച്ചു ദാമ്പത്യ ജീവിതം ആരംഭിച്ചു ആ പെണ്ണ് ഗർഭിണിയായി പ്രസവത്തോട് കൂടി ആ സഹോദരി മരണപ്പെട്ടു ജനിച്ച മകനെ സഈദ് എന്ന പേരിട്ട് ഹൈസമ എന്ന വാപ്പ പൊന്നു പോലെ നോക്കി ഓരോ മാസവും ഓരോ സമയത്തും കൊടുക്കേണ്ട പടച്ച റബ്ബിന്റെ മതബോധം കൊടുത്തു ഇസ്ലാമിക ചരിത്രം പറയുന്നുണ്ട് വാപ്പയാരും മകനാരും എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത നിലക്ക് സൗഹൃദത്തോടെ പരസ്പരം സ്നേഹിച്ച് ജീവിക്കുന്ന ഹൈസമാനെയും മകനെയും ഞങ്ങൾ കണ്ടു സുബിഹിക്ക പള്ളിയിൽ രണ്ടു പേരുമുണ്ട് ഏതെങ്കിലും നല്ല കാര്യത്തിന് രണ്ടു പേരുമുണ്ട് റസൂലുള്ള ഖുർആൻ ക്ലാസ് എടുക്കുമ്പോൾ രണ്ടു പേരുമുണ്ട് അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുന്ന ആ കാലഘട്ടത്തിൽ വീട്ടിലിരിക്കുന്ന ഒരു ദിവസം ഹൈസമ റളിയല്ലാഹു അൻഹു മദീനയിലെ തെരുവിൽ നിന്നും വല്ലാത്തൊരു ശബ്ദം കേട്ടു അഥവാ വാളുകൾ തമ്മിൽ ഒരസുന്ന സീൽക്കാരത്തിന്റെ ശബ്ദം ഉടനെ മകൻ സഈദിനെ അടുത്തു വിളിച്ചിട്ട് പറഞ്ഞു മോനെ സഈദേ നീ ഒന്ന് മദീനയിലെ തെരുവ് വരെ പോണം അല്ലാഹുവിന്റെ പ്രവാചകനോട് ആരെങ്കിലും യുദ്ധം ചെയ്യാൻ വന്നതാണെങ്കിൽ നീ ഉടനെ എന്നെ വിവരമറിയിക്കണം വാപ്പാന്റെ അനുവാദത്തോടുകൂടി സഈദ് റളിയല്ലാഹു അൻഹു മദീനയിലെ തെരുവിലേക്ക് ഓടി മണിക്കൂറുകളോളം കാത്തിരുന്നിട്ടും മകൻ തിരിച്ചു വരുന്നത് ഹൈസമ കാണുന്നില്ല ഹൈസമ റളിയല്ലാഹു അൻഹു എന്ന വാപ്പക്ക് ആശങ്ക തോന്നി അദ്ദേഹവും മദീനയിലേക്ക് ഇറങ്ങാനിരിക്കുമ്പോ ഓടിക്കതച്ചു വന്ന മകൻ സഈദ് വാപ്പയോട് ചോദിച്ചു വാപ്പ നിങ്ങളുടെ വാളവിടെ നിങ്ങൾ ഉപയോഗിച്ചിരുന്ന വാളവിടെ ചൂണ്ടിക്കാണിച്ച ഭാഗത്തു നിന്നും വാളെടുത്ത് തരയിൽ തിരികി തിരിച്ചോടുന്ന സഈദിനെ ചേർത്ത് പിടിച്ചിട്ട് ഹൈസമ എന്ന വാപ്പ ചോദിച്ചു മോനെ സഈദേ നിന്നെ ഞാനൊരു വിവരമറിയാൻ പറഞ്ഞയച്ചതല്ലേ എന്താണ് ആ ശബ്ദം സഈദ് റളിയല്ലാഹു അൻഹു ആവേശത്തോടെ സന്തോഷത്തോടെ പറഞ്ഞു വാപ്പ അത് റസൂലിനെ ആരും ഉപദ്രവിക്കുന്ന ശബ്ദമല്ല മറിച്ച് അല്ലാഹുവിന്റെ റസൂലുള്ള ഒരു പട നയിക്കുന്നുണ്ട് ശത്രുവിന്റെ നേരെ ആ യുദ്ധത്തിൽ പങ്കെടുക്കാൻ യുവാക്കളെ സ്വാഗതം ചെയ്തിട്ടുണ്ട് പല യുവാക്കളും എന്റെ പ്രായമെത്തിയവർ ആ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വന്നിട്ടുണ്ട് അതുകൊണ്ട് വാപ്പ എനിക്കും ആ യുദ്ധത്തിൽ പങ്കെടുക്കണം ആ യുദ്ധത്തിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ അവർക്ക് സ്വർഗമുണ്ടെന്നും ഹബീബായ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് വാപ്പ പിതാവിന്റെ അനുവാദത്തോടുകൂടി മകൻ യുദ്ധത്തിന് പോകാനിറങ്ങുമ്പോ അവസാനമായി മകനെ അടുത്തു വിളിച്ച് ഹൈസമ റളിയല്ലാഹു അൻഹു എന്ന വാപ്പ പറഞ്ഞു മോനെ അഥവാ യുദ്ധത്തിൽ പിതാക്കന്മാർക്കും പങ്കെടുക്കാൻ അവസരമുണ്ടെങ്കിൽ നീ ഈ പിതാവിനെ വിവരമറിയിക്കണം അല്ലെങ്കിൽ മോനെ നിനക്ക് പകരം വാപ്പക്ക് പങ്കെടുക്കാമെങ്കിൽ നിനക്ക് പകരം വാപ്പയായ ഞാൻ പങ്കെടുത്തുകൊള്ളാം തന്നോട് അത് സംസാരിച്ച ഉപ്പാന്റെ മുഖത്തു നോക്കി സഈദ് എന്ന ചെറുപ്പക്കാരൻ തിരിച്ചു പറഞ്ഞ മറുപടി ഇസ്ലാമിക ലോകത്തിങ്ങനെ രേഖപ്പെടുത്തി പൊന്നു വാപ്പ ജനിച്ച അന്ന് മുതൽ നിങ്ങൾ എന്നെ മോഹിപ്പിക്കുന്നതാണ് സ്വർഗം നിങ്ങളുടെ രാവും പകലുമുള്ള സംസാരങ്ങളിൽ അള്ളാന്റെ സ്വർഗം ഞാൻ കൺമുൻപിൽ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് എന്റെ വാപ്പ പോകുന്നതിന്റെ മുൻപേ എനിക്ക് അള്ളാന്റെ സ്വർഗത്തിൽ പോണം അതുകൊണ്ട് എനിക്ക് നിങ്ങൾ അനുവാദം തരണം ആ യുദ്ധക്കളത്തിൽ മകൻ മരണപ്പെട്ടു എന്ന് കേട്ടപ്പോ ഒരു തുള്ളി കണ്ണുനീര് പൊഴിയാതെ അള്ളാഹുവേ എന്റെ മകനോടൊപ്പം നിന്റെ സ്വർഗത്തിൽ എനിക്കും നീ ഒരു പരിഗണന തരണം എന്ന് പ്രാർത്ഥിക്കുന്ന സ്വപ്നലോകത്തായിരുന്നു സഹാബത്ത് അങ്ങനെയാ അവര് മാറിയത് അതുകൊണ്ട് തന്നെയാ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതും ആർക്കാണ് റബ്ബിന്റെ സ്വർഗം ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം നെറ്റിത്തടത്തിലെ കറുത്ത അടയാളം നോക്കിയിട്ടല്ല മറ്റേതെങ്കിലും ജനങ്ങൾക്കിടയിലുള്ള സൽപേരും സമ്പത്തും നോക്കിയിട്ടല്ല ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം കുറ്റമറ്റ മനസ്സുമായി ഹൃദയത്തിന്റെ തെളിമയുമായി അള്ളാനെ കണ്ടുമുട്ടുന്നവർ ആരാണോ അവർക്കാണ് റബ്ബിന്റെ സ്വർഗം അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ തിരുദൂതൻ സഹാബത്തിനെ പഠിപ്പിച്ചു എന്താണ് ആ ഹൃദയത്തിന്റെ ലക്ഷണം എന്റെയും നിങ്ങളുടെയും ഹൃദയം അള്ളാഹുവിന്റെ അടുത്ത് സ്വീകരിക്കപ്പെടുന്നതാണോ എന്നറിയാൻ അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ചു എന്താണ് ആ ഹൃദയത്തിന്റെ ലക്ഷണം ആ തിരുദൂതൻ ഓർമ്മപ്പെടുത്തുന്നു ആ ഹൃദയം എപ്പോഴും പരിശുദ്ധമായിരിക്കും ഒരാളോടും പറഞ്ഞതിന്റെ പേരിൽ ആ മനസ്സ് സങ്കടപ്പെടില്ല ഒരാളുടേതും കവർന്നെടുത്തതിന്റെ പേരിൽ അവൻ ഒറ്റക്കിരുന്ന് കരയേണ്ടി വരില്ല ഒരു മോശം കണ്ടുപോയതിന്റെ പേരിൽ കേട്ടുപോയതിന്റെ പേരിൽ അവന്റെ നെഞ്ചകം സങ്കടം കൊണ്ട് വീർപ്പുമുട്ടില്ല ഏത് സമയത്തും അത് പരിശുദ്ധമായിരിക്കും നാട്ടിലാണെങ്കിലും അന്യദേശത്താണെങ്കിലും യാത്രയിലാണെങ്കിലും ഇരുട്ടുള്ള റൂമിലാണെങ്കിലും
അവന്റെ ഹൃദയം ഏത് സെക്കൻഡും പരിശുദ്ധമായിരിക്കും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഏതെങ്കിലും ഒരു മുഅ്മിനിന്റെ ഒരു വിശ്വാസിയായ മനുഷ്യന്റെ ലക്ഷ്യം പരലോകമാണെങ്കിൽ ഐശ്വര്യം അവന്റെ ഹൃദയത്തിൽ അല്ലാഹ് ഇട്ടു കൊടുക്കും. ഒരു വിശ്വാസിയുടെ ലക്ഷ്യം അല്ലാഹന്റെ പരലോകമാണെങ്കിൽ അവന്റെ ഹൃദയത്തിൽ ഐശ്വര്യം അല്ലാഹ് ഇട്ടു കൊടുക്കും. പിന്നെ കിട്ടുന്നതിലൊന്നും അവന് തൃപ്തിക്കുറവുണ്ടാവൂല, ഓന്റെ ഓരോ നിമിഷത്തിന്റെ പേരിലും അവൻ ബേജാറാവൂല. അവന്റെ ഹൃദയത്തിൽ ആ ഐശ്വര്യം അല്ലാഹ് നിക്ഷേപിക്കും. മാത്രമല്ല, അവന്റെ ചിന്ത ഏകാഗ്രമായിരിക്കും, അവന്റെ ചിന്ത കൈവിട്ടു പോകില്ല. അല്ലാഹ് നിരക്കാത്തതും അല്ലാഹ് ഇഷ്ടപ്പെടാത്തതിന്റെ പിന്നാലെയും അവന്റെ ഹൃദയം അവന്റെ ചിന്തകൾ പോകില്ല. അങ്ങനെയുള്ള അവന്റെ ജീവിതത്തിൽ അല്ലാഹു നല്ല സമ്പത്തുകളെ അവനോട് കൂട്ടിച്ചേർക്കൂ. അഥവാ ഒരു മനുഷ്യൻ അല്ലാന്റെ പരലോകം സ്വപ്നം കാണുന്നവനാണെങ്കിൽ അവന് ഐശ്വര്യം അല്ലാഹ് എത്തിച്ചു കൊടുക്കും. അവന്റെ സമ്പത്തിൽ അല്ലാഹ് ഐശ്വര്യം ഉണ്ടാക്കും. ഒരാളുടെയും സങ്കടമില്ലാത്ത പണം അവനോട് റബ്ബ് ചേർക്കും. അവന്റെ ചിന്തകളും കാഴ്ചകളും അല്ലാഹ് ഏകാഗ്രമാക്കും. എന്നാൽ തിരുദൂതൻ പഠിപ്പിച്ചു, ഏതെങ്കിലും ഒരുത്തന്റെ ചിന്ത അല്ലെങ്കിൽ അവന്റെ മനസ്സിന്റെ സ്വപ്നം ദുനിയാവാണെങ്കിൽ ഇഹലോകമാണെങ്കിൽ അവന്റെ ഹൃദയത്തിൽ നിന്നും അല്ലാഹ് ഐശ്വര്യം എടുത്തു കളയും. ഐശ്വര്യം എടുത്തു കളയുന്നതിന്റെ ലക്ഷണം എന്താ? ഒന്നും അങ്ങോട്ട് തൃപ്തിയാവൂല. പടച്ചോൻ കുറെ പണം കൊടുക്കും, അതങ്ങോട്ട് റാഹത്താവൂല. അല്ലാഹ് മക്കളെ കൊടുക്കും, ഒന്നും നേർവഴിക്ക് വരൂല. പടച്ചോൻ വീട് കൊടുക്കും, ഒരു സമാധാന പൊരയിൽ ഉണ്ടാവൂല. അഥവാ ഐശ്വര്യം അല്ലാഹ് എടുത്തു കളയും, അവന്റെ ചിന്തകൾ അവനെ കൈവിട്ട് കളയും. ഒന്നിലും ഉറച്ചു നിൽക്കാൻ അവന്റെ മനസ്സ് സമ്മതിക്കില്ല. എന്തെങ്കിലും ഒന്ന് കിട്ടുമ്പോഴേക്കും അതിനേക്കാൾ വലുത് ചിന്തിക്കും. എന്തെങ്കിലും ഒന്ന് ആകുമ്പോഴേക്കും അതിനേക്കാൾ അപ്പുറം അവനെ അലോസരപ്പെടുത്തും. അങ്ങനെയുള്ളവരാ നമ്മളിൽ പലരും. എല്ലാവരും പറയുന്നൊരു വാക്കില്ലേ, നിസ്കരിക്കലൊക്കെ ഉണ്ട്, മനസ്സിനൊരു ഏകാഗ്രത കിട്ടുന്നില്ല, കൈവിട്ടു പോകുന്നു, എവിടേക്കൊക്കെയോ ചിന്ത പോകുന്നു. നിസ്കരിക്കാൻ നിന്നാൽ എവിടെയാ ചിന്താ? നോർമല്ല. കാരണം അവന്റെ ഹൃദയത്തിലുള്ള ഐശ്വര്യം അല്ലാഹ് എടുത്തു കളയും. മാത്രമല്ല, അവന്റെ സമ്പത്തിൽ ഐശ്വര്യവും നന്മയും ഉണ്ടെന്ന് അവനു പോലും ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. നിന്റെ മുതല് ബാങ്കിൽ ഒരു 10 ലക്ഷം, അല്ലെങ്കിൽ എന്റെ വീട്, അല്ലെങ്കിൽ എന്റെ കച്ചവട സ്ഥാപനം, എന്റെ ക്രയവിക്രയം അതിൽ ഹലാലാണോ മുഴുവനും എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം പറയാൻ പോലും അത്തരക്കാരെ കൊണ്ട് സാധിക്കില്ല. ആ മനസ്സിന്റെ ഉടമകൾ അല്ല വെറുത്ത മനസ്സിന്റെ ഉടമകളാ. അതുകൊണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് അല്ലാന്റെ ഹബീബായ റസൂലുള്ള പഠിപ്പിച്ചതും ഹൃദയം അത് നിങ്ങൾ നന്നാക്കണം, കുറ്റമറ്റതാക്കണം. ആ മനസ്സാണ് റബ്ബ് പരിഗണിക്കുക. മനസ്സിന്റെ ഉള്ളിൽ ആരുമറിയാതെ ചിന്തിക്കുന്നത് പോലും അള്ളാഹുവിന്റെ കോടതിയിൽ അള്ളാഹ് വിചാരണക്കായി എടുക്കും. നമ്മളൊന്നും പുറമെ കാണിക്കൊള്ളണമെന്നില്ല, ഉള്ളുകൊണ്ട് നടന്നാ മതി. അതുകൊണ്ടാണല്ലോ അന്ധനായ അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂം എന്ന സ്വഹാബി മദീന പള്ളിയിലേക്ക് നടക്കുകയാണ്. ആ നടത്തത്തിനിടയിൽ തൊട്ടപ്പുറത്ത് നിന്ന് റസൂലുള്ളാന്റെ സംസാരം കേട്ടു. എന്താണ് ആ സംസാരം? അള്ളാന്റെ റസൂല് ദീനീപരമായ ചില കാര്യങ്ങൾ ചില ആളുകളോട് സംസാരിക്കുകയാണ്. പക്ഷേ റസൂലാണെന്ന് അബ്ദുള്ള അറിഞ്ഞത് ആ സൗണ്ട് ശബ്ദം കേട്ടപ്പോ മാത്രമാ. റസൂലുള്ളാന്റെ മുൻപിലുള്ളതാരെന്നോ അല്ലെങ്കിൽ പ്രവാചകൻ ഒറ്റക്കാണെന്നോ ഇതൊന്നും അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂമിന് അറിയില്ല. കാരണം അദ്ദേഹം കണ്ണു കാണാത്ത അന്ധനായൊരു മനുഷ്യനാ. ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി അബ്ദുള്ള റളിയല്ലാഹു ഉറക്കെ പറഞ്ഞു, അല്ലിന്നി, എന്നെയും അതിലേക്കൊന്ന് ചേർക്കണം റസൂലെ, എനിക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് ദീനീപരമായിട്ട് പറഞ്ഞു തരണം. ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെ പ്രമാണിമാരുമായി സംസാരിക്കുകയാണ്, അവർക്ക് ദീൻ പറഞ്ഞു കൊടുക്കുകയാണ്. അബ്ദുള്ള റളിയല്ലാഹുവിന്റെ ശബ്ദം കേട്ടപ്പോ റസൂലുള്ള അബ്ദുള്ളാന്റെ നേരെയൊന്ന് തിരിഞ്ഞു. ആ തിരിഞ്ഞ അതേ സെക്കൻഡിൽ ഹബീബായ റസൂലിന്റെ മനസ്സിലൊരു ചിന്ത വന്നു, അബ്ദുള്ള എന്തായാലും മുസ്ലിമായ വ്യക്തിയാ, ഈ പ്രമാണിമാർ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല, അതുകൊണ്ട് അബ്ദുള്ളക്ക് പിന്നെ സംസാരിക്കാം, ഞാൻ ഈ പ്രമാണിമാരോട് തന്നെ സംസാരിക്കട്ടെ. റസൂലുള്ള വീണ്ടും ആ പ്രമാണിമാരോട് സംസാരിക്കാൻ തുടങ്ങി. 3 തവണ റസൂലിനോട് ആവശ്യം പറഞ്ഞിട്ടും ഒന്നും തിരിച്ചു കേൾക്കാതായപ്പോ കണ്ണു കാണാത്ത അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂം എന്തോ കരുതിയിട്ടുണ്ടാകും, റസൂല് തിരക്കിലോ അല്ലെങ്കിലോ റസൂലുള്ളാഹിന്റെ വേറാരോടോ എന്നൊക്കെ കരുതിയിട്ടുണ്ടാവാം. അബ്ദുള്ള റളിയല്ലാഹു മദീനത്തെ പള്ളിയിലേക്ക് എത്തി അദ്ദേഹത്തിന്റെ ഇബാദത്തിൽ മുഴുങ്ങി. മണിക്കൂറുകൾക്കുള്ളിൽ നസഖൽ അമീനു മലക്ക് ജിബ്രീൽ ജിബ്രീൽ വാനലോകത്ത് നിന്നിറങ്ങി വന്നു. എന്തിന്? റസൂലുള്ളാഹിനോട് ഗുണദോഷം നടത്താൻ.
എന്താണ് ആ ഗുണദോഷം അബസ വത്തവല്ല അൻജാഹുൽ അഅമ റസൂലേ നിങ്ങൾ ആ ചെയ്തത് ശരിയായില്ല ട്ടോ നിങ്ങളുടെ അടുത്ത് ഒരു അന്ധൻ വന്നപ്പോൾ അവന്റെ നേരെ മുഖം ചിരിച്ച് അവനോട് ഒരു രണ്ട് വർത്താനം പറയാത്തേ ശരിയായില്ല ട്ടോ അല്ലാഹുവിന്റെ ഹബീബായ റസൂൽ എന്നോട് മിണ്ടാത്തതാണെന്നും റസൂലുള്ളന്നെ കണ്ടിട്ടുണ്ടെന്നു പോലും ഈ അബ്ദുള്ള റളിയല്ലാഹു അൻഹു അറിയില്ല പക്ഷേ റസൂലിന്റെ മനസ്സിലുള്ള ആ തൂക്കി നോക്കൽ അബ്ദുള്ള മുസ്ലിം ആയത പ്രമാണിമാർക്ക് പ്രാധാന്യം കൊടുക്കട്ടെ എന്ന ആ ഉള്ളിലെ ചിന്തയിൽ ഉണ്ടല്ലോ റസൂലേ അത് ശരിയായില്ല അബസബതവല്ല അൻജാഹുൽ അഹമ വമാ യുദരീക ലഅല്ലഹു അയസക നിനക്ക് എന്തറിയാം റസൂലേ നീ ആ മനസ്സിൽ തൂക്കി നോക്കിയത് ശരിയാണ് കരുതുന്നുണ്ടോ ഈ പ്രമാണിമാരാണ് വലുതെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഈ ആയത്തിന്റെ നിർവചനത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമുണ്ട് മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടായാ മതി അല്ലാഹുവിന്റെ അടുത്ത് ചോദ്യം ചെയ്യപ്പെടാൻ ഇതിന്റെ ഉള്ളു കുണ്ടടക്കുക ഞാൻ എന്ന് പറഞ്ഞ് പോരിശ കാണിക്കണ്ട അത് വാക്കുകൊണ്ടുള്ളതാണെങ്കിലും പെരുമാറ്റം കൊണ്ടുള്ളതാണെങ്കിലും നമ്മളെ ഉള്ളിലുണ്ടാകുന്ന അഹങ്കാരം അഹന്ത പൊങ്ങച്ചം ഈഗോ മറ്റുള്ളവരോട് കാണിക്കുന്ന ഒരു തരം നമ്മളുടെ ചെറിയ സ്വഭാവം അഥവാ അവരെ ചെറുതാക്കി കാണൽ ഇതൊക്കെ നമ്മളെ ഉള്ളിലേ ഉണ്ടാകൂ പുറത്ത് ചിലപ്പോൾ ചിരിച്ചെന്ന് വരും പക്ഷെ അല്ലാഹ് പരിഗണിക്കുക ആ ഉള്ളകം നോക്കിയിട്ട അതുകൊണ്ട് റബ്ബ് ആവർത്തിച്ച് പറഞ്ഞതും നിങ്ങളുടെ ഉള്ളകം നന്നാക്കണം നെഞ്ചകം ശുദ്ധമാക്കണം അങ്ങനെ റബ്ബ് ഇഷ്ടപ്പെട്ടൊരു ഹൃദയത്തിന്റെ ഉടമകളാണ് എന്ന് നിങ്ങൾക്ക് അനുഭവിക്കണമെങ്കിൽ രണ്ട് ഗുണം നിങ്ങളിൽ ഉണ്ടാകും അത് നിങ്ങളിൽ ഉണ്ടെങ്കിൽ അല്ലാഹ്ക്ക് ഇഷ്ടപ്പെട്ടൊരു മനസ്സിന്റെ ഉടമയായിരിക്കും നമ്മൾ അതിലൊന്ന് അല്ലാഹ് ദുനിയാവിൽ തരുന്നത് എന്തും മനസ്സമാധാനത്തോടെ നേരിടും സാമ്പത്തികമാണോ ദാരിദ്ര്യമാണോ സൂക്കേടാണോ ആരോഗ്യമാണോ എന്തും മനസ്സമാധാനത്തോടെ അവർ നേരിട്ടുകൊണ്ടിരിക്കും കാരണം അവർ ചിന്തിക്കുക ഇതൊക്കെ പടച്ചോന്റെ ഒരു വർക്കത്ത അല്ലാന്റെ ഒരു പരീക്ഷണ ഇത് നീങ്ങിക്കളയാ നിമിഷം മതി എന്ന് ചിന്തിക്കും അത് ദാരിദ്ര്യമാണെങ്കിലും ലാഭമില്ലായ്മയാണെങ്കിലും പണം കുമിഞ്ഞുകൂടുന്നതാണെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളാണെങ്കിലും എല്ലാറ്റിനും ഒരു അവസാനമുണ്ട് എനിക്ക് അനുഭവിക്കുന്നത് കൊണ്ടൊക്കെ അല്ലാന്റെ അടുത്ത് നേട്ടേ ഉണ്ടാകൂ എന്ന ഒരു മനസ്സമാധാനം അവരുടെ ഹൃദയത്തിലുണ്ടാകും എപ്പോഴും അവരുടെ ഹൃദയത്തിൽ അവരുടെ മനഃശാന്തി ഒരു തണുപ്പായിട്ട് അങ്ങനെ കൊടുക്കും അഥവാ എല്ലാറ്റിനെയും അല്ലാന്റെ അടുത്തേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു മനസ്സ് അല്ല വിചാരിച്ച എല്ലാം ശരിയാവും അല്ല വിചാരിച്ചിട്ടില്ലേ ഒന്നും കിട്ടൂല എന്ന ഒരു മനസ്സ് ആ ഹൃദയത്തിന്റെ ഉടമകൾക്കുണ്ടാകും രണ്ടാമത്തെ ലക്ഷണം ദീനിന്റെ കാര്യത്തിൽ ആ മനസ്സ് ജാഗ്രത കാണിക്കും അത് അത്തഹിയാത്തിൽ ഇരിക്കുമ്പോഴാണെങ്കിലും ഒന്നുവെടുക്കുമ്പോഴാണെങ്കിലും ഒരു കാര്യം ദീനി വിഷയമാണെന്നറിഞ്ഞാൽ ഒരു പ്രത്യേക ജാഗ്രത ഉണ്ടാകും പൈപ്പ് തുറക്കുമ്പോ മൂന്ന് തവണ കഴുകുമ്പോ കുലുക്കുയ്യുമ്പോ വെള്ളമാക്കുമ്പോ അല്ലെങ്കിൽ തല തടവുമ്പോ കാല് കഴുകുമ്പോ ഡ്രസ് ധരിക്കുമ്പോ ബാത്റൂം കയറുമ്പോ ഏത് രംഗത്തും ഒരു ജാഗ്രതയുണ്ടാകും ഞാൻ ഈ ചെയ്തത് അല്ലാന്റെ ദീനിനോട് ചേർന്ന് നിൽക്കുന്ന കോലത്തിലാണോ അത് വാക്കിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും എല്ലാ ഇടപെടലുകളിലും ഉണ്ടാകും അതുകൊണ്ടാ കറന്നെടുക്കാത്ത പാലുമായി വന്ന അകിടുമായി വന്ന ആ സ്വഹാബിയെ അല്ലാന്റെ റസൂല് തിരിച്ചയച്ചിട്ട് പറഞ്ഞു എന്റെ ഉദ്ദേശം വേറെയാ അതുകൊണ്ട് ജാഗ്രത കാണിക്കണം അതിനെ കറന്നിട്ട് വാ ആ ഒരു മനസ്സവർക്കുണ്ടാകും ദീനിന്റെ വിഷയത്തിലും അവർക്ക് ജാഗ്രത ഉണ്ടാകും ദുനിയാവിന്റെ വിഷയത്തിലും അവർക്കൊരു ജാഗ്രത ഉണ്ടാകും അല്ലാഹുവിന്റെ തിരുദൂതന്റെ ജീവിതത്തിൽ ആ ഒരു സന്ദർഭം കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ലോകത്തിന്റെ റസൂലുള്ള സിദ്ദീഖുൽ അക്ബറിന്റെ കൂടെ നാടുവിടുന്ന സമയം സഹാബാക്കൾക്കിടയിൽ നിന്നും ശത്രുക്കൾക്കിടയിൽ നിന്നും റസൂലുള്ളാനെയും കൂട്ടി അബൂബക്കർ റളിയല്ലാഹു അൻഹു സൗർ ഗുഹയിൽ അഭയം തേടിയപ്പോ ഗുഹയുടെ മുൻഭാഗത്തേക്ക് ശത്രുവിന്റെ കാലടയാളം എത്തി ഗുഹയുടെ മുൻപിൽ വന്ന് അവര് തെരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം സങ്കടത്തോടെ കരയുന്ന സിദ്ദീഖുൽ അക്ബർ റസൂലിനോട് ചോദിച്ചു അല്ലാന്റെ റസൂലെ അവര് നമ്മളെ കണ്ടാൽ നമ്മളെ അവര് കൊല്ലും നിങ്ങളെയും അവര് കൊല്ലും അല്ലാന്റെ റസൂലുള്ള പുഞ്ചിരിയോട് പറഞ്ഞു ലാ തഹസൻ യാ അബൂബക്കർ ഇന്നല്ലാഹു മഅനാ അബൂബക്കറെ കരയല്ലേ നമ്മുടെ കൂടെ അല്ലാഹു ഉണ്ട് മൂന്നാമനായി റബ്ബുണ്ട് അതാണ് ഹൃദയത്തിന്റെ നന്മ അതാണ് മനസ്സമാധാനം അതാണ് പ്രതീക്ഷ നമ്മൾ ആരുടേതും കട്ടിട്ടില്ല ഒരാളുടേതും പിടിച്ചു പറിച്ചിട്ടില്ല ഒരാളെയും കരയിപ്പിച്ചിട്ടില്ലെങ്കിൽ പിന്നെ മനസ്സമാധാനത്തിന് വേറെ വഴിക്ക് പോകണ്ട ആ മനസ്സുണ്ടായാൽ മതി എന്റെ ഒരു ഉറുപ്പേ പോലും ഒരാളെ കണ്ണീര് പറ്റിയിട്ടില്ല എന്റെ പെരുമാറ്റം കൊണ്ടൊരാളും കുടുംബം മുറിച്ചിട്ടില്ല എന്റെ മാവ് കൊണ്ടൊരാളിന്നോട് വെറുപ്പ് പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു മനസ്സമാധാനം ഉണ്ടോ ഓം വിശ്വാസിയാ
ആ വിശ്വാസം നമ്മക്കില്ലേ? എന്തോ പോരായ്മ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മുടെ മാവോ പെരുമാറ്റമോ എവിടെയോ അല്ലാഹ് എതിരെ പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തിരുദൂതൻ ആ പറയുന്ന അതേ സെക്കൻഡിൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിനെ തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്. അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങളെ അവർ കൊന്നുകളയും എന്നതാണ് എന്റെ പേടി. ദീനിന്റെ പേരിലുള്ള ഒരു ജാഗ്രത, ദീനിന്റെ പേരിലുള്ള ഒരു മനസ്സ്. റസൂലുള്ള കൊല്ലപ്പെട്ടാൽ ഈ മതം അതോടെ തീരും. പിന്നെ ഹബീബായ റസൂലിന്റെ മതത്തിന് വളർച്ചയുണ്ടാകാതായി പോകുമോ എന്ന ഭയം. ആ മനസ്സാണ് അല്ലാഹ് ഇഷ്ടപ്പെടുന്ന ഇബാദത്തുള്ള അടിമകളുടെ ഏറ്റവും അല്ലാഹുവിന്റെ അടുത്ത് സ്വീകരിക്കപ്പെടുന്ന ഒരു മനസ്സ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി. മഹാനായ മുൻഗാമികളുടെ ചരിത്രകാരൻ ഉമർ ഖയ്യാം അദ്ദേഹത്തിന്റെ ഒരു കവിതയിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിന് ആവശ്യങ്ങളുടെ കുപ്പായമണിഞ്ഞു. എൻ്റെ ജീവിതത്തിന് എന്താ ലക്ഷ്യമെന്ന് ചിന്തിച്ചപ്പോ കുറെ ആവശ്യങ്ങളുടെ കുപ്പായം ഞാൻ എൻ്റെ ശരീരത്തിൽ അണിഞ്ഞു. അന്ന് മുതൽ എനിക്ക് സമാധാനം നഷ്ടപ്പെട്ടു. വീടുണ്ടാക്കണം എന്ന് തോന്നി, എങ്ങനെയൊക്കെയോ അത് ഉണ്ടാക്കി. കുറച്ചു കഴിഞ്ഞപ്പം ഒരു വാഹനം വേണമെന്ന് തോന്നി, അവിടുന്ന് ഇവിടുന്നും ഒക്കെ കടം വാങ്ങി വാഹനം വാങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോ ഒരു 10 സെന്റ് ഒക്കെ എവിടെയും വാങ്ങിടണം എന്ന് തോന്നി. അതിനായി പിന്നെ ജീവിതം, ജീവിതത്തിന്റെ ആവശ്യങ്ങളുടെ കുപ്പായം മാത്രം ധരിച്ചപ്പോ എനിക്ക് സമാധാനമില്ലാതെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ ഓടാൻ തുടങ്ങി. അവസാനം എനിക്ക് മനസ്സിലായി ഇതൊന്നും എനിക്ക് സന്തോഷം തന്നിട്ടില്ല എന്ന്. മരിക്കുന്നത് വരെ ഈ ആവശ്യങ്ങളുടെ പിന്നാലെയുള്ള യാത്ര എനിക്കൊരു മനസ്സമാധാനവും തന്നിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ആ കുപ്പായം അഴിച്ചു മാറ്റി ദൈവതൃപ്തിയുടെ സമാധാനത്തിന്റെ അഥവാ പരലോകത്തിന്റെ ഒരു കുപ്പായം അത് ഞാൻ എടുത്തു ധരിച്ചു. അതോടുകൂടി എനിക്ക് സമാധാനം എൻ്റെ കണ്ണിൽ കാണാൻ സാധിച്ചു. അല്ലാഹ് അത്രേ തന്നിട്ടുള്ളൂ, ഞാൻ സബൂറാക്കി. അല്ലാഹ് എനിക്ക് അതേ വിധിച്ചിട്ടുള്ളൂ, ഞാൻ സമാധാനാക്കി. കാരണം ചെന്നു ചേരുന്ന എൻ്റെ മരണം സമാധാനത്തോടെയാക്കാൻ പറ്റും എന്നെനിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതും ഈ മാർഗം, മനസ്സമാധാനത്തോടെ അള്ളാഹുവിന്റെ സ്വർഗം സ്വപ്നം കണ്ടിട്ടുള്ള ഒരു ജീവിതം, അതാണ് അള്ളാഹ് ആഗ്രഹിക്കുന്നത് നമ്മളിൽ നിന്ന്. അല്ലാതെ ദുനിയാവിൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി കുറെ തമ്മ് തച്ച് പണങ്ങി സ്വത്തിന്റെ പേരിൽ കടിപിടി കൂടി ആൾക്കാർക്ക് മുൻപിൽ നാണം കെട്ട് പിന്നെ മയ്യത്ത് നിസ്കരിക്കാൻ 10,000 പള്ളിയിൽ വന്ന അതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടണ്ടെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും അള്ളാഹുവിന്റെ തൃപ്തിയും റബ്ബിന്റെ സ്വർഗവും സ്വപ്നം കണ്ടാൽ നമ്മളെ ഓരോ മേഖലയും നന്നാവും. ഒരാളും നമ്മൾ കാരണം കരയില്ല. ഒരു വാക്ക് പറയുമ്പോൾ പോലും നമ്മൾ സൂക്ഷിക്കും. നമ്മുടെ സ്വപ്നം അള്ളാഹുവിന്റെ സ്വർഗമാണെങ്കിൽ അതുകൊണ്ടായിരുന്നല്ലോ പ്രവാചകൻ പ്രയാസങ്ങളുടെ തീച്ചുളയിൽ ജീവിക്കുമ്പോഴും ഖദീജ ബിബി റസൂലിനെ നെഞ്ചോട് ചേർത്ത് ആശ്വസിപ്പിച്ചത് എന്തുകൊണ്ടാ? പലപ്പോഴും നാട്ടുകാർ കുറ്റപ്പെടുത്തി റസൂലുള്ളാൻ എറിഞ്ഞോടിച്ചപ്പോഴും കമാ എന്നൊരു മുറുത്ത സംസാരം സംസാരിക്കാതെ ഖദീജ ബിബി റസൂലിനെ നെഞ്ചോട് ചേർത്ത് പറഞ്ഞു, അള്ളാഹിന്റെ റസൂലേ, അള്ളാഹ് നിങ്ങളെ കൈവിടില്ല. ആ സ്വർഗം എന്ന സ്വപ്നം ഖദീജ ബിബിന്റെ സ്വപ്നവും അള്ളാഹിന്റെ സ്വർഗായിരുന്നു, റസൂലിന്റെ സ്വപ്നവും അള്ളാഹിന്റെ സ്വർഗായിരുന്നു. അതുകൊണ്ട് തന്നെ കല്യാണത്തിന്റെ ഇടയ്ക്ക് അവരുടെ പ്രായ വ്യത്യാസമോ പരീക്ഷണങ്ങളോ ആൺമക്കൾ മരിച്ചുപോയതോ നാട്ടിൽ ഒറ്റപ്പെട്ടതോ അബൂ ത്വാലിബിന്റെ തായ്വരെ കൊണ്ടുവച്ച് പട്ടിണി കിട്ടതോ അവരെ ദാമ്പത്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. കാരണം ഖദീജ സ്വർഗമാ സ്വപ്നം കണ്ടത്, റസൂലും സ്വർഗമാ സ്വപ്നം കണ്ടത്, ആ മക്കളും സ്വർഗമാ സ്വപ്നം കണ്ടത്. അതുകൊണ്ട് തന്നെ മക്കൾ സമൂഹത്തിനിടയിൽ ആക്ഷേപിക്കപ്പെട്ടപ്പോഴും സ്വന്തം മകൾ ഒട്ടകപ്പുറത്തുനിന്ന് തള്ളിയിട്ട് ശത്രുക്കൾ കൊന്നപ്പോഴും അള്ളാഹിന്റെ റസൂല് കരഞ്ഞിട്ടില്ല, പ്രവാചകന്റെ മക്കൾ കരഞ്ഞിട്ടില്ല. കാരണം അവർ ലക്ഷ്യം വെച്ചത് റബ്ബിന്റെ സ്വർഗമാ. നമ്മളിൽ പലർക്കും ദുനിയാവാ വേണ്ടേ. മരിക്കുന്നതിന്റെ ഇടക്ക് കുറെ ആൾക്കാർ വാരി പിടിക്കുകയും ചെയ്യും, പക്ഷെ സ്വത്തായും സമ്പാദ്യായും എന്നുള്ളതല്ലാതെ ജീവിച്ചിരിക്കുമ്പോൾ ഒരു മനസ്സമാധാനം കിട്ടിയിട്ടില്ലേ? പിന്നെ എന്ത് നേട്ട മനുഷ്യരെ പൈസ കൊണ്ടും ദുനിയാവ് കൊണ്ടും നമ്മൾ ഉണ്ടാക്കിയത്? കിട്ടുന്നത് 10 കൊല്ലാണെങ്കിലും അത് മനസ്സറിഞ്ഞ് സ്നേഹിച്ച് ജീവിക്കാൻ പറ്റണം. എങ്കിലും മരിക്കാൻ കിടക്കുമ്പോഴെങ്കിലും ഒരു സമാധാനം ഉണ്ടാവും. എന്റെ മക്കളെ പരം, കുടുംബത്തിന്റെ പരം, ഭാര്യന്റെ പരം, എന്റെ ഏറ്റവും നല്ല സ്നേഹം കാണിച്ച് മാതാപിതാക്കളുടെ കൂടെ ജീവിച്ചോനാ ഞാനെന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ മരിക്കാൻ പോലും നമ്മൾ പേടിക്കണ്ട. ആ ചിന്തയിലേക്കെത്താൻ നമ്മളെ ഹൃദയം അള്ളാഹു ആ രീതിയിൽ ഈമാനോടെ ഉറപ്പിച്ചു നിർത്തുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.